ഇന്ത്യ പറഞ്ഞത് ശരിയാകുമോ? ബലാക്കോട്ട് മാധ്യമപ്രവർത്തകർ എത്തി തുടങ്ങിയിരിക്കുന്നു. പാകിസ്ഥാൻ മാധ്യമപ്രവർത്തകരാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇന്ത്യ വ്യോമാക്രമണം നടത്തിയ ബാലാക്കോട്ടിലേക്ക് പാകിസ്ഥാൻ മാധ്യമപ്രവർത്തകരെ കൊണ്ടുപോയിരിക്കുന്നു. ജെയ്ഷെ മുഹമ്മദ് താവളങ്ങളിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തിയെന്ന് അവകാശപ്പെടുന്നത് തെറ്റാണെന്ന് തെളിയിക്കാൻ പാകിസ്ഥാൻ മാധ്യമപ്രവർത്തകരെ ഇവിടേക്ക് കൊണ്ടുപോയെന്നാണ് വിവരങ്ങൾ. എന്നാൽ മേഖലയിൽ മാധ്യമപ്രവർത്തകർക്ക് കനത്ത നിയന്ത്രണങ്ങളാണ് പാകിസ്ഥാൻ സൈന്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്വതന്ത്രമായി സഞ്ചരിക്കാനോ ചിത്രം പകർത്താനോ പോലും പാക് സൈന്യം അനുവദിച്ചില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. വ്യാഴാഴ്ച ഈ അതിർത്തി പ്രദേശത്തേക്ക് 8 മാധ്യമപ്രവർത്തകരെയാണ് പാക് സൈന്യം കൊണ്ടുപോയത്. അതിർത്തി സംരക്ഷണ സേനയുടെ വലിയൊരു സംഘം തന്നെ ഇവരെ അനുഗമിച്ചിരുന്നു. ഇവിടെ ഒരു പള്ളിയിൽ 300 കുട്ടികളോട് സംവദിക്കാൻ മാധ്യമപ്രവർത്തകർക്ക് അവസരവുമൊരുക്കി. ഇവിടെ തൊട്ടടുത്തുള്ള ചില ഇടങ്ങളുടെ മാത്രം വീഡിയോയും ചിത്രങ്ങളും പകർത്താനാണ് മാധ്യമപ്രവർത്തകരെ അനുവദിച്ചത്. മാധ്യമപ്രവർത്തകർ ശേഖരിച്ച വീഡിയോ, ഓഡിയോ, ചിത്രങ്ങൾ എന്നിവ തങ്ങളുടെ പക്കലില്ലെന്നാണ് പാക് സൈന്യം പിന്നീട് വ്യക്തമാക്കിയത്. ആക്രമണം നടന്ന പ്രദേശം 6 ഏക്കറോളം വിസ്തൃതിയുള്ളതാണെങ്കിലും വളരെ ചെറിയൊരു ഭാഗത്ത് മാത്രമാണ് മാധ്യമപ്രവർത്തകർക്ക് സന്ദർശനാനുമതി ഉണ്ടായത്. മാധ്യമപ്രവർത്തകർ സംബന്ധിച്ച കുട്ടികൾ പ്രദേശവാസികളാണോ എന്ന കാര്യത്തിലും സ്ഥിരീകരണമില്ല. അതായത് കഴിഞ്ഞ കുറെ നാളായി ഇന്ത്യ നടത്തിയ തിരിച്ചടിയെ പാകിസ്ഥാൻ അങ്ങനെയല്ലെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. പക്ഷേ രാജ്യാന്തര മാധ്യമങ്ങളടക്കം ആ ഒരു കാര്യത്തിൽ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഒരുപാട് തവണ പാകിസ്ഥാനിൽ ആ ഒരു പ്രദേശത്ത് സന്ദർശനം നടത്താൻ അനുവദിക്കണമെന്നൊക്കെ പറഞ്ഞെങ്കിലും പാകിസ്ഥാൻ അനുവാദം നൽകിയിരുന്നില്ല. പക്ഷേ ഇന്ത്യ പറഞ്ഞത് തന്നെ ശരിയാണെന്ന് പലവട്ടം തെളിഞ്ഞിരുന്നു. പല വിദേശ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് തന്നെയാണ്. പാകിസ്ഥാനികൾ പോലും, പ്രത്യേകിച്ചും പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള പല ആൾക്കാരും പറഞ്ഞതും അത് തന്നെയാണ്. അത്തരത്തിലൊരു സംഭവമുണ്ട്. ഇന്ത്യ നടത്തിയ തിരിച്ചടി ശക്തമായി തന്നെയാണ്. ജെയ്ഷെ ക്യാമ്പുകൾ തകർന്നു. ഇന്ത്യയിലും ഇത് സംബന്ധിച്ച് ഇന്ത്യൻ സൈന്യം കൃത്യമായൊരു വിശദീകരണം നൽകിയിരുന്നു. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിൽ വലിയ വിമർശനമൊക്കെ ഉന്നയിച്ചെങ്കിലും ഇന്ത്യയും നരേന്ദ്രമോദിയും അമിത്ഷായും രാജ്നാഥ് സിംഗും ഒക്കെ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇന്ത്യ ശക്തമായ തിരിച്ചടിയാണ് അവിടെ നൽകിയത്. ഇപ്പോൾ വീണ്ടും കാര്യങ്ങൾക്ക് ഒരു വ്യക്തതയുണ്ടാക്കാനായി പാകിസ്ഥാൻ തങ്ങളുടെ വാദം ശരിയാണെന്ന് കാണിക്കാനായി മാധ്യമപ്രവർത്തകരെ കുറച്ചുപേരെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും കൃത്യമായി അവർക്ക് സ്വതന്ത്രമായി ചിത്രങ്ങൾ പകർത്താനോ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. ഏതായാലും ഈ മാധ്യമപ്രവർത്തകർ ഇടുന്ന റിപ്പോർട്ടുകൾ വളരെ നിർണായകം തന്നെയായിരിക്കും. എന്താണ് അവർ അവിടെ കണ്ടത്? ജെയ്ഷെ ക്യാമ്പുകൾ തകർന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടാകുമോ? മാത്രമല്ല വിദേശ മാധ്യമങ്ങൾ വരും ദിവസങ്ങളിൽ അവിടെ എത്തുമോ? കൂടുതൽ ദൃശ്യങ്ങൾ പകർത്തി പുറം ലോകത്തെത്തിക്കുമോ? ഇത് വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും ബലാക്കോട്ട് നടത്തിയ വലിയ തിരിച്ചടി ലോകം മുഴുവൻ വളരെ ശ്രദ്ധയോടെ കേട്ടതാണ്, കണ്ടതാണ്. ഇന്ത്യയുടെ ന്യായങ്ങൾ, പാകിസ്ഥാൻ അതിനെതിരെ നിരത്തിയ മറുവാദങ്ങൾ, ഇതൊക്കെ രാജ്യം ഗൗരവത്തോടെ ചർച്ച ചെയ്തതാണ്. ഏതായാലും ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ കുറച്ച് മാധ്യമപ്രവർത്തകരെ അവിടെ കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷേ അവിടെ വിസ്തൃതമായി ഇത്രയും ഏക്കർ കണക്കിന് വരുന്ന സ്ഥലത്ത് കുറച്ച് പ്രദേശങ്ങളിൽ മാത്രമാണ് മാധ്യമപ്രവർത്തകർക്ക് സന്ദർശിക്കാനായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം അതിന്റെ തീവ്രത അവർക്ക് മനസ്സിലാകും എന്ന കാര്യത്തിലും ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തതയുണ്ടാവുകയുള്ളൂ.